ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷത്തിലാണ്. ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ആ ഓർമ്മ ആചരിക്കുകയാണ്. പെസകാവ്യാഴത്തിലൂടെ നമ്മൾ കടന്നുപോയി, നോമ്പ് ഉപവാസത്തിലൂടെ നമ്മൾ കടന്നുപോയി, ദുഃഖവള്ളിയിലൂടെ നമ്മൾ കടന്നുപോയി. ശിഷ്യന്മാർ മത്സരിക്കുകയാണ്, എന്തിനാണ്, ആരാണ് വലിയവൻ. ഗുരുവിൻ്റെ പാദം കഴുകേണ്ട ശിഷ്യന്മാർ ആ ഞാനാണ് വലുത്, നീയാണ് വലുതെന്ന് ആലോചിച്ചപ്പോൾ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയവനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവപുത്രനായ ക്രിസ്തു മുട്ടുകുത്തി പാദങ്ങൾ കഴുകി അവരുടെ പാദങ്ങൾ ചുംബിക്കുന്ന എളിമയുടെ മാതൃക നമ്മൾ കാണുകയായി പെസഹയാകും. കടന്നുപോകലിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണം പെസഹ ആചരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം എല്ലാം കഴിഞ്ഞ് ഒരു ദുഃഖവള്ളിയിലേക്ക് നമ്മൾ കടന്നുപോയിരുന്നു. ഓശാന പാടിയവർ തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് ഏറ്റുപറഞ്ഞ സമയം, അവിടെ തളരാതെ പിതാവേൽപ്പിച്ച ദൗത്യം, ആ തെരുവിയിലൂടെ അപകാശിനായി കുരിശു ചുമന്നുകൊണ്ട് മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ട് മുൾമുടിയേന്തി നടന്നുപോയ ഒരു ക്രിസ്തു, തൻ്റെ കുരിശിനേക്കാളും വലിയ ഭാരം ചുറ്റും വിളിച്ചവരുടെ ആർത്ത ആഘോഷങ്ങൾക്കാകാം ഇവനെ ക്രൂശിക്കുക എന്ന ശബ്ദം, ഒരുപക്ഷെ അന്നുവരെ കേൾക്കാത്തൊരു ശബ്ദം. ഈശോ അവിടെ തളരുന്നില്ല. ദൗത്യം പൂർത്തിയാക്കി മൂന്നാണികളിന്മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ കിടന്നപ്പോൾ, രണ്ട് കള്ളന്മാരുടെ നടുക്ക് ക്രൂശിതനായി കിടന്നപ്പോഴും, അവസാനത്തെ പ്രവചനവും പൂർത്തിയാക്കി പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട്, നല്ല കള്ളന് നീ ഇന്ന് എന്നോടുകൂടി പ്രതീക്ഷയിലായിരിക്കും എന്ന വാഗ്ദാനം നൽകി, അമ്മയായ മറിയത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യന് നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ പൂർത്തീകരണം നൽകിയ ക്രിസ്തു, അതിനുശേഷം ഉയർപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സമയങ്ങളിൽ നമുക്കും പല ചിന്തകളിലൂടെ കടന്നു പോകണം. നമ്മളെയും ഒരുപക്ഷെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞവർ തന്നെ നാളെ മാറ്റി പറയാം, അവർ തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് ഏറ്റുപറയാം, അപമാനിക്കപ്പെടാം, തിരസ്കരിക്കപ്പെടാം, എല്ലാവരും തഴയപ്പെടാം, ഒറ്റയ്ക്കാണെന്ന് ചിന്തയുണ്ടാകാം, ക്രൂശിക്കപ്പെടാം, പല വിധത്തിൽ മാനസികവും ശാരീരികവും ആത്മീയമായി താഴെ പോകാം, തകർന്നു പോകാം. ഇവിടെയെല്ലാം ഉത്ഥിതനിലേക്ക് നോക്കാൻ നമുക്ക് ഈ ദിവസം തീരുമാനമെടുക്കണം. ഒരു ദുഃഖവള്ളിക്ക് ശേഷം ഒരു ഉയർപ്പ് ഞായർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് നിരാശരാകാമായിരുന്നു. എന്നാൽ ദുഃഖവള്ളിക്ക് ശേഷം ഒരു ഉയർപ്പുണ്ട്, ക്രിസ്തുവിൻ്റെ പ്രത്യാശയുടെ സന്ദേശമുണ്ട്. ഏത് കുരിശുമരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ, ഏത് അപമാനത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ, നിനക്കൊരു ഉയർപ്പ് നൽകാൻ കഴിവുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ക്രിസ്തു നിന്നോടുകൂടിയുണ്ട്, ഈശോ നിന്നോടുകൂടിയുണ്ടെന്നുള്ള വലിയ ബോധ്യം, എന്നോടുകൂടിയുണ്ടെന്ന വലിയ ബോധ്യമാകണം നമ്മളെ നയിക്കേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ അവിടെ തകർന്നു പോകുന്നവരായി 10, 80 വർഷത്തെ അല്ലെങ്കിൽ 90 വർഷത്തെ ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്, ഒരു നിത്യജീവന് വേണ്ടിയാണ്. അതിനാൽ തന്നെ ഈ ഉയർപ്പ് ഞായറാഴ്ച നമ്മൾ തീരുമാനമെടുക്കണം, ഏത് തകർച്ചയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, എന്നെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ പ്രതീക്ഷ നമുക്കുണ്ടാകുക മാത്രമല്ല, ഇങ്ങനെ മാനസികമായും ആത്മീയമായും തകർന്നവരെ, ശാരീരികമായി തകർന്നവരെ ഈ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നൊരു വലിയ ദൗത്യവും നമുക്കുണ്ട്. സ്നേഹം നിറഞ്ഞ ക്രിസ്തു വിശ്വാസികളെ, നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ഈ ഉദ്ധിതനെ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം, ഈ ഉദ്ധിതൻ്റെ സ്നേഹം പകരുന്നവരായിരിക്കണം, അപമാനിക്കപ്പെടുന്നവരുടെ മുന്നിൽ ഈ ക്രൂശിതനെ കാണിച്ചു കൊടുക്കണം. ഇതിനും താഴാൻ ആരുമില്ല, ഇതിനും അപമാനിക്കപ്പെടാൻ ഒരാളില്ല. അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു ലോക ചരിത്രം തന്നെ മാറ്റി, അപമാനിതനെപ്പറ്റി ഒരു ചരിത്രം ഉണ്ടാക്കേണ്ടി വന്നു, അവൻ ചരിത്രമായി മാറി. വിജയിക്കുന്നവരുടെ ചരിത്രമാണ് ലോകം എഴുതുക, എന്നാൽ ഇത് ക്രൂശിതൻ്റെ ചരിത്രമാണ്, അവൻ ചരിത്രം തന്നെയായി മാറി. അങ്ങനെ ക്രിസ്തു ഒരു ചരിത്രം തന്നെയായി മാറിയെങ്കിൽ ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നമ്മളും ചരിത്രങ്ങളാണ്, ചരിത്രമായി മാറേണ്ടവരാണ്. വേദനിക്കുന്നവരുടെയും അപമാനിക്കുന്നവരുടെയും മുമ്പിൽ ഉത്ഥിതനായ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.